नमस्ते षड् कक्षायां सर्वेषां छात्राणां स्वागतम् अद्य वयं संस्कृतं पठामः आद्यते रण्ड् पाठं पठिच्चु अकारान्त पुल्लिङ्ग शब्दं अकारान्त स्त्रीलिङ्ग शब्दं अकारान्त पुल्लिङ्ग शब्दत्तिल सर्वनामङ्ग एतक्कयाण एषः एतौ एते सः तौ ते स्त्रीलिङ्गाणि एष एते एताः सा ते ताः ഇനി അകാരാന്ത നപുംസലിംഗമാണ് ഇനി പഠിക്കാൻ പോകുന്നത് അകാരാന്ത നപുംസലിംഗം ആയിൽ അവസാനിക്കുന്ന നപുംസലിംഗ ശബ്ദം സംസ്കൃതത്തിൽ ത്രീണി ലിംഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു എന്താണ് സ്ത്രീലിംഗം പുല്ലിംഗം നപുംസലിംഗം പുല്ലിംഗം എങ്ങനെ കണ്ടെത്തുന്നതാണ് വിസർഗത്തിൽ അവസാനിക്കുന്നതാണ് പുല്ലിംഗ ശബ്ദങ്ങളെന്നും സ്ത്രീ ആയിൽ അവസാനിക്കുന്ന ഈയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളാണ് സ്ത്രീലിംഗ ശബ്ദങ്ങളെന്നും മൂല അവസാനിക്കുന്നതാണ് നപുംസലിംഗങ്ങളെന്നും ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ ആ പാഠമാണ് അകാരാന്ത നപുംസ ലിംഗം നോക്ക ഏതത് കിം ഏതത് കിം കിം മൂല അവസാനിച്ചതാണ് ഏതത് കിം തു ലാഭം അവസാനിച്ചല്ലേ ഏതത് കിം ഏതത് കനിത്രം അസ്തി ഏതത് കനിത്രം അസ്തി കനിത്രം എന്താണ് ആ കോടാലി എന്നൊക്കെ പറയുക വിറക് കീറുന്ന ഏതത് കനിത്രം അസ്തി ശ്രമിക കനിത്രം ചാലയതി ശ്രമിക എന്ന് പറയുന്ന പേര് ശ്രമിക കനിത്രം ചാലയതി കനിത്രം കൊണ്ട് എന്ത് ചെയ്യുകയാണ് ജോലി ചെയ്യുകയാണ് വിറക് കീറുകയാണ് ഏതത് കിം ഏതത് കനിത്രം അസ്തി ഏതത് കനിത്രം അസ്തി കനിത്രം മീൻസ് വിറക് വെട്ടിയെന്നോ അല്ലെങ്കിൽ മൺവെട്ടിയെന്നോ പറയാം മണ്ണ് വെട്ടുന്നതായാലും വിറക് വെട്ടിയായാലും മൺവെട്ടിയായാലും കറക്റ്റ് തന്നെയാണ് ഏതത്കിം ഏതാ കനിത്രം അസ്തി ശ്രമിക കനിത്രം ചാലയതി കനിത്രം കൊണ്ട് എന്ത് ചെയ്യുകയാണ് ജോലി ചെയ്യുകയാണ് ചലിപ്പിക്കുകയാണ് ജോലി ചെയ്യുകയാണ് ഏതത്കിം ഏതത് കനിത്രം അസ്തി ശ്രമിക കനിത്രം ചാലയതി തത് കിം ദൂരത്തോന്നുള്ളത് കൊണ്ടാണ് തത് കിം എന്ന് ചോദിച്ചത് തത് വിശ്രമഗൃഹമസ്തി തത് വിശ്രമഗൃഹം അസ്തി നമ്മൾ അഗതി മന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ നടന്നു പോകുമ്പോ ക്ഷീണിക്കുമ്പോ പണ്ട് എങ്ങനെയാണ് വിശ്രമ കേന്ദ്രങ്ങളുണ്ട് അവിടെ ഇപ്പൊ നമ്മള് ബസ് സ്റ്റാൻഡിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ നടന്ന് ബസ് കാത്തിരിക്കാനും നടന്നു പോകുന്നവരും കയറി എന്ത് ചെയ്യാൻ വഴിയാത്രക്കാരും ഒക്കെ അവിടെ എന്ത് ചെയ്യും വിശ്രമിക്കാതെ ഒരു ബസ് കാത്തിരിക്കാനാണ് ബസ് സ്റ്റാൻഡുള്ളത് ഇപ്പൊ അങ്ങനത്തെ അഗതി മന്ത്രങ്ങൾ ഇല്ല എന്നിരുന്നാലും തത് കിം തത് വിശ്രമ ഗൃഹം അസ്തി അതെന്താണ് വിശ്രമ ഗൃഹമാണ് അഗതി മന്ദിരമാണ് കിം അത്ര ഫിത്തികം അസ്തി കിം അത്ര ഫിത്തികം അസ്തി അവിടെ എന്തുണ്ടോന്നാണ് ഫിത്തികം അസ്തി ഫിത്തികം ഫിത്തി ഇതേപോലെ ഫിത്തി ഉണ്ടോ എന്നാണ് ചോദിച്ചത് കിം അത്ര ഫിത്തികം അസ്തി അത്ര ഫിത്തികം നാസ്തി അവിടെ എന്താണ് നാല് കാലിലാണ് കൃത്യാണ് അത് എന്തെയില്ലാനോ ഫിത്തി ഫിത്തി ഇവിടെ ഇല്ല തത് കിം തത് വിശ്രമഗൃഹം അസ്തി കിം അത്ര ഫിത്തികം അസ്തി അവിടെ ഫിത്തി ഉണ്ടോ അത്ര ഫിത്തികം നാസ്തി എന്താണ് അവിടെ ഫിത്തി ഇല്ല അംഗലീയകേ സ്ഥ ഏതേ അംഗലീയകേ സ്ഥ സുവർണക്കാര അംഗലീയകേ രചയന്തി ഏതേക്കെ അവരെന്ത് ചെയ്യുകയാണ് ഏതേക്കെ ഏതേ അംഗലീയകേ സ്ഥ ഏതേ അംഗലീയകേ സ്ഥ ഏതത് ഏതേ അംഗലീയകേ എന്താണ് അവരെന്ത് അംഗലീയകേ എന്ന് വെച്ചാൽ രണ്ട് മോതിരം അംഗലീയം മോതിരം രണ്ടോ ഏതേക്ക് ഏതേ അംഗലീയകേ സ്ഥ അത് രണ്ട് മോതിരങ്ങളാണ് സുവർണകാരഹ സുവർണകാരഹ സ്വർണപ്പണിക്കാരൻ സുവർണകാരഹ അംഗലീയകേ രചയതി അംഗലീയകങ്ങൾ ഉണ്ടാക്കുകയാണ് രണ്ട് മോതിരങ്ങൾ എന്ത് ചെയ്യാണ് രചയതി ഉണ്ടാക്കുകയാണ് നിർമ്മിക്കുകയാണ് ഏതേക്ക് ഏതേ അംഗലീയകേ സ്ഥ അംഗലീയകേ സുവർണകാരഹ അംഗലീയകേ രചയതി സുവർണകാരഹ അംഗലീയകേ രചയതി സുവർണകാര സ്വർണപ്പണിക്കാരൻ മോതിരം ഉണ്ടാക്കുകയാണ് ഏതേക്കെ നോക്ക ഏത് ഏതേ രണ്ടാമത്തെ രൂപ ഏതേ തത് അത് തേ അതേപോലെ ഏത് ഏതേ ഏതേക്കെ ഏതേ അംഗലീയകേ സ്ഥ അതെന്താണ് റിംഗ് ആണ് മോതിരങ്ങളാണ് രണ്ട് രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് ദ്വിവചന ഏതെയാണ് സുവർണകാരഹ അംഗലീയകേ രചയതി രചയത രചയതി സുവർണകാരഹ സ്വർണപ്പണിക്കാരൻ മോതിരം ഉണ്ടാക്കുന്നു എന്താണ് ബസ് യാനേ സ്ഥ തേ കെ അതെന്താണ് തേ രണ്ട് ബസ് യാനേ സ്ഥ തേ ബസ് യാനേ സ്ഥ രണ്ട് വണ്ടികളാണ് ബസ് യാനേ ബസ് യാനം ബസ് യാനേ
യാനം വണ്ടി. ഒന്ന് ഏകവചനം, ദ്വിവചനം ആയതിന്റെ യാനേ. ഗസിയാനേ സ്തഹ, അതെന്താണ്? അസ്ഥി സ്തഹ ദ്വിവചനാഭ സ്തഹ അസ്ഥി സ്തഹ സന്ധി. ഞാൻ പറഞ്ഞ് പഠിക്കണം. അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. തേ കേ തേ ബസിയാനേ സ്തഹ, അതെന്താണ്? രണ്ട് ബസ്സുകളാണ്. തേ ബസിയാനേ കുത്ര ഗച്ഛതഃ, തേ ബസിയാനേ കുത്ര ഗച്ഛതഃ, ആ വണ്ടികൾ എങ്ങോട്ട്, ബസ് കുത്ര ഗച്ഛതഃ, എങ്ങോട്ട് പോകുന്നു? തേ റെയിൽ സ്ഥാനകം ഗച്ഛതഃ, റെയിൽ സ്ഥാനകം ഗച്ഛതഃ, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്ത് പോകുന്നത്? ബസ് പോകുന്നത്. തേ റെയിൽ സ്ഥാനകം ഗച്ഛതഃ, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ബസ് പോകുന്നത്. തേ കേ തേ ബസിയാനേ സ്തഹ, ബസിയാനങ്ങളാണ്. തേ ബസിയാനേ കുത്ര ഗച്ഛതഃ, എങ്ങോട്ടാണ് പോകുന്നത്? തേ റെയിൽ സ്ഥാനകം ഗച്ഛതഃ, റെയിൽ സ്ഥാനകം, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ വണ്ടി പോകുന്നത്. തേ കേ തേ ബസിയാനേ സ്തഹ, തേ ബസിയാനേ കുത്ര ഗച്ഛതഃ, തേ റെയിൽ സ്ഥാനേ ഗച്ഛതഃ, റെയിൽ സ്ഥാനകം ഗച്ഛതഃ, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ചെറിയ പാഠമാണ്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തീർന്നത്. ഏതാനെ ബഹു, അപ്പൊ ഏകജനായി ദ്വിവചനായി, ഏത ഏതേ താ തേ, ഏത ഏതേ താ തേ, ഏകജനം ദ്വിവചനം ബഹുജനം, ഏത ദ്വിവചനാമ്പ ഏതേ, ഇനി താ തേ, ഏതാനി ആണ് ബഹുജനം. ഏതാനി ഇനി അടുത്തത് ബഹുജനമാണ്. ഏതാനി കാനി, ഏതാനി കാനി, ഇതൊക്കെ എന്തൊക്കെയാണ്? ഏതാനി കരവസ്ത്രാണി സന്ധി, ഏതാനി കരവസ്ത്രാണി സന്ധി. ഏതാനി കാനി, ഇതെന്താണ്? എന്താകുന്നു? ഏതാനി കരവസ്ത്രാണി, എന്താണ് കൈ ലേസ് അല്ലെങ്കിൽ കർച്ചീഫ് എന്നാ കേട്ടില്ലേ? ഏതാനി കരവസ്ത്രാണി സന്ധി, അതെല്ലാം കർച്ചീഫുകളാണ്. കിം ഏതാനി പുരാണാനി, അതെന്താണ്? കിം ഏതാനി പുരാണാനി, അത് പുരാണ പഴകിയതാണോ? ഏതാനി തു നൂതനാനി, ഇതെന്താണ്? അതെല്ലാം പുതിയതാണ്. കിം ഏതാനി പുരാണാനി, ഇത് പഴകിയ കർച്ചീഫാണോ? ഞാന്ന് വെച്ചാ അല്ല. ഏതാനി തു നൂതനാനി, ഇതെല്ലാം എന്താണ്? നൂതനങ്ങളാണ്, പുതിയതാണ്. അപ്പൊ ഏതാനി കാനി, ഏതാനി കരവസ്ത്രാണി സന്ധി, അസ്ഥി സഹ സ്തഹ സന്ധി, സന്ധിയാണ് ബഹുജനം. കിം ഏതാനി പുരാണാനി, അത് പഴകിയതാണോ? ന ഏതാനി തു നൂതനാനി, അതെല്ലാം എന്താണ്? പുതിയതാണ്. ഇനി അടുത്ത് നോക്ക്. താനി കാനി, താനി കദളീ ഫലാനി സന്ധി, ഒരുപാടുള്ളത് കൊണ്ടാണ്. എന്താ ഫലങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ താനി കാനി, അതെന്താകുന്നു? താനി കദളീ ഫലാനി സന്ധി, അത് കദളിപ്പഴങ്ങളാകുന്നു. കിം താനി എന്താണ് മധുരാണി, കിം താനി മധുരാണി, അത് മധുരമുള്ളതാണോ? ആമെന്ന് വെച്ചാ യെസ്, അതെ. താനി മധുരാണി പോഷകാണി ച, അത് മധുരവും പോഷകവും മൂല്യമുള്ളതുമാണ്. എന്താണ്? കദളിപ്പഴങ്ങൾ അല്ലെ. താനി കാനി, താനി കദളീ ഫലാനി സന്ധി, അത് കദളിപ്പഴങ്ങളാകുന്നു. കിം താനി മധുരാണി, അത് മധുരമുള്ളതാണോ? താനി മധുരാണി പോഷകാണി ച, അത് മധുരവും പോഷകവും ഉള്ളതാണ്. മനസ്സിലായ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പാഠമാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് മാത്രമാണ് നിങ്ങൾ പഠിക്കണം. ഏത് ഏതേ ഏതാനി താ തേ താനി, ഏത് ഏതേ ഏതാനി താ തേ താനി, ഇത് വരുന്ന വാക്കുകളാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന്റെ മീനിങ്ങും തന്നിട്ടുണ്ട്. ഇനി കുറച്ച് വാക്കുകൾ വായിച്ച് പഠിക്കാനുണ്ട്. ഉച്ചാരണം കുരുത, ഫലം, അതായത് നപുംസലിംഗ പദങ്ങൾ, ഫലം, ഉപനേത്രം, കന്തുകം, അങ്ങനെയുള്ള എന്താണ് ഫലം, ദോരം, ദോരം എന്ന് വെച്ചാൽ വാതില്, ഗൃഹം, പാത്രം, പുഷ്പം, വിമാനം, കമലം, പുസ്തകം, അങ്ങനെയുള്ള വാക്കുകൾ, ചാത്രം, ഭവനം, ജലം, അങ്ങനെയുള്ള വാക്ക്, ചത്രം, ഇങ്ങനെയുള്ള വാക്കുകളാണ്. സൂത്രം, സൂത്രം എന്ന് വെച്ചാൽ സൂചി, സൂത്രം സൂചി, ഫലം പഴം, ദൂരം വാതിൽ. അപ്പൊ ഈ വാക്കുകളെല്ലാം എന്ത് ചെയ്യുക? ഉച്ചാരണം കൂടുതൽ വായിച്ച് എഴുതി പഠിക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാകുള്ളൂ.
വാക്കുകൾ അർത്ഥവും വരെ ചിത്രവും അർത്ഥവും തന്നിട്ടുണ്ട്. പറഞ്ഞാ പരീക്ഷയ്ക്ക് ചോദിക്കും, വാക്ക് തന്നിട്ട് മലയാളം തന്നിട്ട് സംസ്കൃതത്തിൽ എഴുതാൻ ചോദിക്കും, അതിന്റെ സംസ്കൃത പദം എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ എന്താണ് അതിന്റെ ചിത്രം തന്നിട്ട് ഇതിന്റെ സംസ്കൃത സൂചിയുടെ സംസ്കൃത പദം എഴുതാനോ അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് എഴുതാനോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് പർണം, എന്താണ് ക്രീഡനകം, ക്രീഡനകം കളിപ്പാട്ടം ടോയ്സ്, നാരികേലം, നാരികേലം മീൻസ് തേങ്ങ, സംഗണകം കമ്പ്യൂട്ടർ, സംഗണകം കമ്പ്യൂട്ടർ, വാതായനം, വാതായന വാതില്, ജനല് ജനല് എന്ന് പറയാം വാതില്, ജനലാണ് വാതായന, ദോരമാണ് വാതില്. പിന്നെ സോപാനം മീൻസ് സ്റ്റെപ്പ് പടിക്കട്ട്, ഉദ്യാനം മീൻസ് പൂന്തോട്ടം, ഉപനേത്രം കണ്ണാടി, കങ്കതം ചീപ്പ്, കങ്കതം ചീപ്പ്. അപ്പൊ ഞാൻ കൂടെ പറയാം, പർണം, ക്രീഡനകം, നാരികേലം, സംഗണകം, വാതായനം, സോപാനം, ഉദ്യാനം, ഉപനേത്രം, കങ്കതം. ഇനി അതേപോലെ നമ്മളെ വർണ്ണ വിച്ഛേദം ചെയ്യാൻ ഇതിലുണ്ട്, സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും നപുംസകലിംഗത്തിലും ഉണ്ട്. എന്താണ് ആദ്യം നമ്മളെ പർണം, പർണം എന്ന വാക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതാനായിട്ട് പർണ എന്ന വാക്കാണ് നമ്മൾ എഴുതാം. പ എന്ന് പറയുന്ന പ എന്തായിരിക്കും, പ പ്ലസ് അ, പ. ഇറാണ് ആദ്യം നമ്മള് പർ എന്ന് പറയുമ്പോ ഇരു റി ആണ്, റി മാത്രമേ ഉള്ളൂ. ന പ്ലസ് പർണം. അമ്മിന് എന്താണ് എഴുതണ, പർണം. ആ പ്ലസ് മാനുവേ. പർണം എന്തായിരിക്കും, പർണം. പ എന്ന് പറയുന്നത് എന്താണ്, പ പ്ലസ്, പ പ്ലസ് ആ പ. ഇറാണ് പിന്നെ വരുന്നത് അല്ലെ, പർണം. ഇറിന് എന്തായിരിക്കും, ഇര് ഇറ് ഇര് മാത്രമേ ഉള്ളൂ. പർ ന പ്ലസ് അം, പർണം. പ പ്ലസ് ആ പ്ലസ് ര പ്ലസ് ന പ്ലസ് ആ പ്ലസ് അം, പർണം. ന പ്ലസ് ആ അം മ, പർണം. മാ എന്ന് പറയുമ്പോ മു എന്ന് മാത്രമേ ഉള്ളു അല്ലെ, അവസാനിക്കുന്നുണ്ട്. പർണം അതായത് എന്താണ് നപുംസകലിംഗത്തിലെല്ലാം മുലാണ് അവസാനിക്കുന്നത്. പർണം ഉപനേത്രം മുലാണ് അവസാനിക്കുന്നത്. മു എന്ന് പറയുമ്പോ ആ എന്ന് അതിൽ ഉച്ചരിക്കുന്നുണ്ടോ, മു പകുതി മാത്രമേ ഉള്ളൂ, അതാണ് പർണം. മു ആയത് മാ എന്നായിരുന്നെങ്കിൽ ഉപനേത്ര എന്നായിരുന്നെങ്കിലോ ആയും കൂടെ നമ്മൾ എഴുതുന്നത്. ഉപനേത്രം മു എന്ന് മാത്രമേ ഉള്ളൂ, മു എന്ന് പറയുമ്പോ മായുടെ പകുതിയേ ആയിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഉപനേത്രം എന്നായത്. അടുത്ത നമുക്ക് ഏത് വാക്ക് എഴുതി നോക്കാം, സോപാനം എഴുതി നോക്കാമോ. സോപാനം, സോപാനം, സോപാനം എങ്ങനെയായിരിക്കും എഴുതുന്നത്, സ പ്ലസ് ഓ സോ. പാനം പ പ്ലസ് ആ പാനം, പ്ലസ് ആ പ്ലസ് മ, സോപാനം. സോപാനം എല്ലാം എന്തിൽ അവസാനിക്കുന്നു, മുല അവസാനിക്കുന്നത് നപുംസകലിംഗത്തിന്റെ പ്രതിയാണ്. മു എന്ന് പറയുമ്പോ പകുതി മാത്രമേ ഉള്ളൂ, ആന്ന് ഇല്ല അല്ലെ, മാ എന്നല്ല
കനിത്രം ഉപനേത്രം ഏതെഴുതി നോക്കിയാലും അങ്ങനെ തന്നെ. അപ്പൊ വാക്ക് ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം എഴുതി നോക്കണം. അറിഞ്ഞുണ്ടെങ്കിൽ ചേച്ചി സഹായിച്ചിട്ടാണ്. അതേപോലെ വാക്ക് തന്നിട്ട് പിരിച്ചെഴുതാനും പിരിച്ചെഴുതിയിട്ട് വാക്ക് എഴുതാനും ഉണ്ട്. ഇതെല്ലാം തന്നെ പിരിച്ചു തന്നേക്കുന്നതിന് വാക്ക് എഴുതാനാണ്. അത് വാക്ക് തന്നിട്ട് പിരിച്ചെഴുതാനും ഉണ്ട്. പുസ്തകം, പുസ്തകം എങ്ങനെ എഴുതും? പ പ്ലസ് ഉ പ്ലസ് പുസ്തു ആണ് സായുടെ പകുതി എളുസ്. തു പ്ലസ് ആ പുസ്തകം, കു പ്ലസ് ആ പ്ലസ് ക അവസാനിക്കും. പുസ്തകം ഏത് വാക്കായാലും അത് കണക്ക് നമുക്ക് എഴുതി നോക്കാം. ഇനി ചിത്രാണി ദൃഷ്ട നോക്ക്, സംസ്കൃത പദാനി ലിഖത നോക്ക്. എന്തായിരിക്കും? ആമ്രം, പർണം, വിദ്യുത് വ്യജനം, അത് ചേച്ചി എഴുതി അയച്ചേ. വിദ്യുത് വ്യജനം, കരവസ്ത്രം, എന്താണ് സൂത്രം, ഛത്രം, ഛത്രം എന്താണ് കുട. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ചേച്ചി നോട്ട് എഴുതി അയച്ചു തരാം. എന്നിരുന്നാലും എഴുതാനായിട്ട് ശ്രമിക്കാം, ബാക്കി നോട്ടുകൂടി എഴുതി അയച്ചു തരാം. ഇന്ന് ഇത്രയും മതി, അടുത്ത ക്ലാസ് കാണും. നമസ്തേ.